ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റെസിപ്പി അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് മോരൂഴിച്ചൂട്ടാൻ എന്നൊക്കെ പറയും അപ്പോൾ ഈ പുളിശ്ശേരി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോലെയുള്ള ഒരു പുളിശ്ശേരിയാണ് പുളിശ്ശേരിയാണിന്ന് തയ്യാറാക്കുന്നത് അതിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് മത്തങ്ങയാണ് വേണ്ടത് മത്തങ്ങ ഇട്ടിട്ടാണ് പുളിശ്ശേരി തയ്യാറാക്കുന്നത് ഇതുപോലെ നല്ല വലിയ പീസസ് ആയിട്ട് വേണം മത്തങ്ങ അരിഞ്ഞെടുക്കാനായിട്ട് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ മത്തങ്ങ ഇട്ടിട്ടാണ് പുളിശ്ശേരി തയ്യാറാക്കുന്നത് അതും കിളുന്ന് മത്തങ്ങ വേണം എടുക്കാനായിട്ട് അധികം മൂപ്പുള്ള മത്തങ്ങ ഇതിനെടുക്കാൻ പാടില്ല അതുപോലെ തന്നെ മത്തങ്ങയുടെ തോല് കളയാതെ മുഴുവനായിട്ടാണ് എടുക്കുന്നത് അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി പുളിശ്ശേരിക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് അരമുറി തേങ്ങ ജീരകി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഈ അളവിൽ തന്നെ എടുക്കുക ഇതിലും കൂടി പോവാതെ നോക്കുക അതുപോലെ തന്നെ എരിവിനായിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നാലെണ്ണാണ് ഇപ്പം എടുത്തിരിക്കുന്നത് ഇത് ഇത്തിരി വലുപ്പമുള്ള പച്ചമുളക് ആയ കാരണമാണ് ഇതിലും ഇത്തിരി വലിപ്പം കുറവാണെങ്കിൽ അഞ്ച് പച്ചമുളക് എടുക്കാം ഇനി ഇതെല്ലാം കൂടി അരച്ചെടുക്കണം ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കരുത് ചെറിയൊരു തരിയോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ഇരിക്കാനായിട്ട് ഇതിനി മാറ്റി വയ്ക്കുക ഇനി പുളിശ്ശേരി തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് മത്തങ്ങ ആദ്യം വേവിച്ചെടുക്കണം മത്തങ്ങ വേവിച്ചെടുക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക മത്തങ്ങ മുങ്ങി മുങ്ങിക്കെടുക്കാനുള്ള പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം മത്തങ്ങ വേവിച്ചെടുക്കുക മത്തങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും മത്തങ്ങ എടുക്കുമ്പോൾ തോലോട് കൂടി തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് ഈ ഒരു കറക്റ്റ് ടേസ്റ്റിലേക്ക് വരുവുള്ളൂ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവില്ല എന്നാലും ഏകദേശം ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും മത്തങ്ങ ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു കപ്പ് നല്ല പുളിയുള്ള മോര് മോരൊഴിച്ചു കൊടുക്കുക മോര് തന്നെ ഒഴിച്ചു കൊടുക്കണം അല്ലാതെ തൈരൊന്നും ഒഴിച്ചു കൊടുക്കരുത് മോര് മോരൊഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക നല്ല പുളിയുള്ള മോര് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിനി മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ ഇതിലേക്ക് മോര് മോരൊഴിച്ചു കൊടുക്കുമ്പോൾ മോര് പിരിഞ്ഞു പോകാതിരിക്കാനാണ് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് അപ്പോൾ മോര് ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സിയിൽ ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അരപ്പ് ചേർത്തതിന് ശേഷം അധികം കുക്ക് ചെയ്യാൻ പാടില്ല ചെറിയൊരു പത പോലെ വന്നു തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലാതെ വല്ലാതെ തിളച്ച് പൊന്തേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇതേ ഇതുപോലെ ഇങ്ങനെ പതകൾ വന്ന് തുടങ്ങി മാത്രം മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങളൊന്ന് താളിച്ച് ചേർക്കണം അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡിയാവും അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് താളിച്ചെടുക്കാം താളിച്ചെടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്ക ലാസ്റ്റായിട്ട് രണ്ട് നുള്ളു ഉലുവ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഈ താളിപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിച്ചേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അതി ടേസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലത് തയ്യാറാക്കിയെടുക്കാം ഈ പുളിശ്ശേരി നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുക അപ്പോഴാണ് ഈ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ഇത് കുറച്ച് ചോറിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കുറച്ച് അച്ചാറും കൂടി മാത്രം മതി അച്ചാറും വേണമെന്നില്ല ഇത് തന്നെ ധാരാളം അതുപോലെ എൻ്റെ ചാനലിൽ ഇതുപോലെ കുറേ റെസിപ്പി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമായാലും എൻ്റെ ചാനലിൽ കയറി അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പം ഗുരുവായൊക്കെ പോയി കഴിക്കുന്ന പുളിശ്ശേരി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ കറി ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോസ് ഇഷ്ടമായാലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്